ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ ഷിബിന അപ്പോ വളരെ ഒരു വലിയൊരു കാര്യം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ എച്ച് എസ് എ മലയാളത്തെ സംബന്ധിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാകും ചിലർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാലും എച്ച് എസ് എ മലയാളം അപ്പൊ നിങ്ങക്ക് വിചാരിക്കാല്ലേ എച്ച് എസ് എപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എക്സാം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഈ വർഷം റാങ്ക് ലിസ്റ്റ് വന്നിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് വിചാരിക്കുക അല്ലെ പക്ഷെ അങ്ങനെയല്ല ഇത്തരത്തിൽ നമ്മുടെ മെയിൻ ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു വലിയ പരീക്ഷ നടത്തി അതിന്റെ ലിസ്റ്റ് ഒക്കെ വന്നതിന് ശേഷവും നികത്തപ്പെടാതെ കിടക്കുന്ന ഒഴിവുകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇടയ്ക്കിടെ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വന്ന ഒരു വിജ്ഞാപനമാണ് എച്ച് എസ് ഐ മലയാളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോ ഈ എച്ച് എസ് ഐ മലയാളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം വേക്കൻസി ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ പാർട്ട് ടൈം വേക്കൻസി ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാം അല്ലെ എനിക്ക് ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ മാത്രം സ്കൂളിൽ പോയാൽ മതിയോ കുറച്ച് പിരീഡ് മാത്രം എഴുത്താൽ മതിയോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും പക്ഷെ അങ്ങനെയല്ല ശരിക്കും പാർട്ട് ടൈം ആണെങ്കിൽ പോലും നമ്മുടെ കേരള ഗവൺമെന്റ് പാർട്ട് ടൈം ജോലികളെല്ലാം ഫുൾ ടൈം എന്നുള്ള രീതിയിൽ തന്നെയാണ് അംഗീകരിച്ചു പോരുന്നത് സോ നമുക്ക് എല്ലാ ദിവസവും എന്ത് ചെയ്യേണ്ടി വരും സ്കൂളിൽ പോകേണ്ടതായിട്ട് വരും പിരീഡുകളുടെ എണ്ണം എന്തായിരിക്കും ആ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവായിരിക്കും മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെറുതായിട്ടുള്ള ഒരു പ്രൊഫഷൻ അല്ല ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ് അല്ലെ നമുക്കറിയാം ഈ കഴിഞ്ഞ എച്ച് എസ് എ പരീക്ഷയിൽ എച്ച് എസ് എ മലയാളം പരീക്ഷയിൽ തന്നെ നിരവധി പേര് റാങ്ക് ലിസ്റ്റിൽ കയറുകയും പകുതിയിലധികം പേരും ജോലിയിൽ പ്രവേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു എന്താ പറയുന്നത് അഡ്വൈസ് നിലയായിരുന്നു ഇന്ന് കഴിഞ്ഞ എച്ച് എസ് എക്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു എച്ച് എസ് എന്ന് പറയുന്നത് നിങ്ങളൊട്ടും ചെറുതാക്കി കാണണ്ട ഇപ്പോ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് അന്ന് എച്ച് എസ് എ മലയാളം എഴുതാൻ പറ്റാതെ പോയവരും എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാതെ പോയവർക്കും ഈ മീപകാലങ്ങളിലായിട്ട് ബിഎഡും കാറ്റഗറി ത്രീയും ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർക്കും ഒക്കെ നല്ല ഒരു അവസരമാണ് ഇപ്പൊ എച്ച് എസ് എ മലയാളത്തിലൂടെ നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കിപ്പോ എസ് എ മലയാളം കാറ്റഗറി നമ്പർ നാനൂറ്റി നാല്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞുപോയി നവംബർ ഇരുപത്തി ഒൻപതായിരുന്നു ഏകദേശം ഒക്ടോബർ മുപ്പതിന് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു നവംബർ ഇരുപത്തി ഒമ്പതിന് അതിന്റെ കാലാവധി അപേക്ഷാ കാലാവധി അവസാനിക്കുകയും ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ എച്ച് എസ് എ മെയിൻ വിജ്ഞാപനം വന്നതുപോലെ പതിനാല് ജില്ലകളിലേക്കുമായിട്ടുള്ള ഒരു വിജ്ഞാപനമല്ല ഇത് ഏകദേശം എട്ടോളം ജില്ലകളിലേക്ക് മാത്രമാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ഇത്രയും ജില്ലകളിലേക്ക് വേണ്ടിയിട്ടാണ് എച്ച് എസ് എ മലയാളം വിജ്ഞാപനം വന്നിട്ടുള്ളത് അപ്പം ഇവിടെയൊക്കെ ഒഴിവുകൾ ചില ജില്ലകളിൽ ഓരോ ഒഴിവ് മാത്രമേ ഉള്ളൂ മറ്റു ചില ജില്ലകളിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി പ്രതീക്ഷിത ഒഴിവുകളാണ് കാണിക്കുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നും ഒന്ന് ഞാൻ പറഞ്ഞു പാർട്ട് ടൈം വേക്കൻസി ആണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു മടുപ്പ് രണ്ടാമത് ഓരോഴിവ് അല്ലെങ്കിൽ പ്രതീക്ഷിത ഒഴിവ് ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ ഒന്നോ രണ്ടോ ഒഴിവ് കാണും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്ര മെനക്കെട്ട് പഠിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം കടന്നു വരാൻ പോകുന്നത് പക്ഷെ ഒന്ന് പറഞ്ഞോളട്ടെ ഒരു ഒരൊഴിവായിക്കോട്ടെ രണ്ടൊഴിവായിക്കോട്ടെ ഇനി പത്തൊഴിവായിക്കോട്ടെ ഒഴിവുകളുടെ എണ്ണത്തിലല്ല കാര്യം ആ ഒഴിവുകളിൽ ഒന്ന് അത് എന്റേതാണ് ഇപ്പൊ ഒരെണ്ണയുള്ളെങ്കിൽ അത് എനിക്കുള്ളതാണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ പഠിക്കുന്നതിലാണ് എന്ത് ആ നമ്മുടെ വിജയം ഇരിക്കുന്നത് അതുകൊണ്ട് ഒരവസരങ്ങളെയും നമ്മൾ എന്താക്കി കാണണ്ട ചെറുതാക്കി കാണണ്ട ചിലപ്പോ ഈ ഒരു അവസരം ഈ ഒരു ഒഴിവുള്ള ഒരു അവസരമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ അപ്രതീക്ഷിത വേക്കൻസി ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒഴിവേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഭൂരിപക്ഷം പേരും മാറ്റി നിർത്തുമ്പോൾ നമ്മൾ അതിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആ ഒരു ചാൻസ് നമുക്കുള്ളതാണ് കൃത്യമായിട്ട് ഒരു സിലബസ് അടിസ്ഥാനത്തിൽ തന്നെ സ്ട്രാറ്റജിക്ക് ആയിട്ട് തന്നെ പഠിച്ചു പോയാൽ ആ ഒഴിവ് നമുക്ക് നേടാവുന്നതേ ഉള്ളൂ ആ ഒഴിവ് ഒഴിവിൻ്റെ സ്ഥാനം നമുക്കുള്ളതാണെന്ന് നമുക്ക് കരുതാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോ ഒഴിവുകൾ കുറവാണ് എന്ന് കരുതി എന്ത് ചെയ്യണ്ട നിങ്ങൾ പഠിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യണ്ട അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പല ജില്ലകൾ എല്ലാ ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു എച്ച് എസ് എ മലയാളം വീണ്ടും വന്നത് എന്ന ചോദ്യം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകാം അപ്പോൾ ഈ എട്ട് ജില്ലകളില് അല്ലെങ്കിൽ ഇപ്പോ പറഞ്ഞിട്ടുള്ള ഇത്രയും ജില്ലകളില് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ എന്തുണ്ടാവില്ല ആ ഒഴിവ് നികത്തപ്പെടാൻ മതിയായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവില്ല അതുകൊണ്ടാവാം വീണ്ടും ഒരു എച്ച് എസ് എ മലയാളം വിജ്ഞാപനം വന്നത് അതുകൊണ്ട് പരീക്ഷ എത്രയും വേഗത്തിൽ കാണും എത്രയും വേഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടക്കം മാസങ്ങളിൽ തന്നെ പരീക്ഷ കാണാനും ഇരുപത്തിനാലിൽ തന്നെ പരീക്ഷയുടെ ഇന്റർവ്യൂന്റെയും പ്രൊസീജിയേഴ്സ് എല്ലാം അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ അതത്ര ചെയ്തു തീർക്കാനും ഉള്ളൊരു രീതികൾ എവിടുന്ന പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓക്കെ അപ്പോ വിജ്ഞാപനത്തെ പറ്റിയിട്ട് സംസാരിക്കാനാണെങ്കിൽ അതൊക്കെയാണ് അപ്പോ എന്ത് വിജ്ഞാപനം കൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞു നിലവിലുള്ള നിലവിലൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നിലവിൽ വന്നൊരു ലിസ്റ്റ് ഉണ്ട് നമുക്ക് അതിൽ നിന്ന് അഡ്വൈസ് പോകുന്നുണ്ട് അപ്പോൾ അതിൽ മതിയായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലാത്ത ജില്ലകളിലേക്ക് വേണ്ടിയിട്ടായിരിക്കണം ഇപ്പോൾ പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് അവിടങ്ങളിലെ ഈ വിളിച്ചിട്ടുള്ള ആ ജില്ലകളിലെ മാത്രം അഡ്വൈസ് നില എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോ കഴിഞ്ഞ എച്ച് എസ് ഐ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചേ പേർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ളതായിരുന്നു നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് വിജ്ഞാപനം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ടാം മാസം രണ്ടാം തീയതി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പരീക്ഷ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തി ഒന്നിനായിരുന്നു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ റിസൾട്ട് നമ്മുടെ ലിസ്റ്റ് വന്നതും ലിസ്റ്റിലെ വിജ്ഞാപനങ്ങൾ ഇപ്പൊ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം അപ്പോ നമുക്ക് ഇത്രയും ജില്ലകളിലേക്കാണ് ജില്ലകളിലേക്കാണല്ലേ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇടുക്കി കോട്ടയം എറണാകുളം കൊല്ലം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ ആലപ്പുഴ ഇത്രയും ജില്ലകളിലേക്കാണ് നിലവിൽ നമുക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ മുൻപ് പറഞ്ഞു വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അവിടങ്ങളിൽ നിലവിലിരിക്കുന്ന ലിസ്റ്റിൽ എന്തുണ്ടാവില്ല മതിയായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം സോ ആ അവസരം ഈ എച്ച് എസ് എ കഴിഞ്ഞ എച്ച് എസ് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റാതെ പോയ ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ എന്താണ് തങ്ങളുടെ കയ്യിലിരിക്കുന്ന കണ്ടന്റിനെ ഒന്ന് തേച്ചു മിനുക്കിയെടുത്താൽ വീണ്ടും ലിസ്റ്റിൽ ഇടം നേടാനുള്ള ഒരു വലിയ അവസരം തന്നെയാണ് ഈ എച്ച് എസ് ഐ വിജ്ഞാപനത്തിലൂടെ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഓരോ ജില്ലകളിലും ഈ വന്നിട്ടുള്ള ഓരോ ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന തീയതിയും അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ള തീയതിയുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നോക്കാം ഇടുക്കിയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിനാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അതായത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വരെയും എന്ത് ചെയ്തിട്ടുണ്ട് ആ അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഇനിയും പൊയ്ക്കൊണ്ടുകൊണ്ടിരിക്കുന്നു കോട്ടയത്താവുമ്പോൾ നോക്കാം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറിനാണ് റിസൾട്ട് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴ് വരെ അവസാനത്തെ വിജ്ഞാപനം പോയിട്ടുണ്ട് അപ്പോൾ വിജ്ഞാപനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു എറണാകുളത്തായിക്കോട്ടെ അതേപോലെ തന്നെ എറണാകുളവും കൊല്ലവും എന്ന് തന്നെയാണ് ആ ആറാം ജൂലൈ ആറാം തീയതി തന്നെയാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ളത് രണ്ട് ജില്ലകളിലും ഒക്ടോബർ പതിനെട്ട് പതിനാറ് തീയതികളിലായിട്ടാണ് പോയിട്ടുള്ളതെന്ന് നമുക്ക് കാണാം കോഴിക്കോടേക്ക് നോക്കുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിനാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് നവംബർ ഒൻപത് വരെ അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് കാണാം തിരുവനന്തപുരം ജില്ലയിലാകട്ടെ നമ്മുടെ സെപ്റ്റംബർ പതിനൊന്നിനാണ് നമുക്ക് എന്ത് വന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അത് പ്രകാരം നവംബർ ഇരുപത്തി നാലു വരെ നമ്മുടെ അഡ്വൈസുകൾ പോയിട്ടുണ്ട് കണ്ണൂരാവട്ടെ ഒക്ടോബർ നാലിന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു അവിടുത്തെ അഡ്വൈസ് നില ഇതുവരെ അഡ്വൈസുകളൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യം നിലവില ഇന്ന് വരെയുള്ള കണക്കാണ് പറയുന്നത് ആലപ്പുഴയിൽ ഒക്ടോബർ പത്തിനാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് അതുപ്രകാരം നവംബർ എട്ട് വരെ അഡ്വൈസുകൾ പോയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നോക്കാം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന തീയതിയും അഡ്വൈസ് തീയതിയും വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ആ വളരെ പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ആളുകൾക്ക് നിയമനം ലഭിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ജില്ലകളിലൊക്കെ തന്നെ ഈ ഒരു രീതിയിലാണ് അഡ്വൈസ് നില പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റിലുള്ളവരെ ആ ഒഴിവുകളിലേക്ക് ഒഴിവുകൾ നികത്തപ്പെടുകയും ഇപ്പോ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒഴിവുകൾ നികത്തപ്പെടുകയും ബാക്കിയുള്ള ഒഴിവുകൾക്കായിട്ടുള്ള നിലവിലെ വിജ്ഞാപനം സാധുവാവുകയും ചെയ്യുമില്ല അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷ നടക്കാനും എത്രയും പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനും ഒക്കെയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതിന് ആ തീർച്ചയാണ് സംശയമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ എങ്ങനെ പഠിക്കണം പഠിച്ചിട്ട് കാര്യമുണ്ടോ ജോലി സാധ്യതയുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവാം അങ്ങനെയുള്ള സംശയങ്ങൾക്കൊന്നും യാതൊരു സാധ്യതയും ഇല്ല എന്ന് കരുതിക്കൊള്ളുക ഞാൻ മുമ്പ് പറഞ്ഞു ഒരൊഴിവ് രണ്ടൊഴിവ് ഒഴിവുകളുടെ എണ്ണത്തെക്കാളധികം ആ ഒഴിവുകൾ എനിക്കുള്ളതാണ് അതിലൊന്ന് എനിക്ക് താണ് അതിപ്പോ ഒരെണ്ണയുള്ളെങ്കിൽ അത് എനിക്കുള്ളതാണ് എന്ന വിശ്വാസത്തിൽ നിങ്ങൾ പഠിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം നമുക്കൊരു ചലഞ്ചായിട്ട് എടുക്കാം ഏറ്റവും കുറവുള്ളതിൽ നിന്ന് ഏറ്റവും കുറവുള്ള അവസരങ്ങളിൽ നിന്ന് ഒരെണ്ണത്തിനെ നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നന്നായി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും നല്ലൊരു ജോലിയിലേക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തപ്പെടാനും നമുക്ക് സാധിക്കും അപ്പോൾ അപ്പൊ അവസ്ഥയിൽ എങ്ങനെ പഠിക്കണം അപ്പോൾ ജോലി സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞു ഒരു അവസരങ്ങളും ചെറുതല്ലാത്തതാണ് എന്ന് നമ്മൾ കരുതേണ്ട സമയമാണ് അല്ലെ കാര്യം നമുക്ക് എന്ത് വേണം ജോലി വേണം എല്ലാ അവസരങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എല്ലാ വാതിലും നമ്മൾ മുട്ടിക്കൊണ്ടേ ഇരിക്കണം നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ ഏതായിരിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഈ അവസ്ഥയിൽ എങ്ങനെ പഠിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് അപ്പം കഴിഞ്ഞ എച്ച് എസ് എഴുതിയിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊരു ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും അല്ലെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും പക്ഷെ സമീപകാലങ്ങളിലായിട്ട് ബി എഡും കേട്ടറ്റും ഒക്കെ ക്വാളിഫൈ ചെയ്ത പുതിയ ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലെ പി എസ് സിയിലേക്ക് നടന്നെടുക്കുന്ന ആദ്യമായിട്ട് എച്ച് എസ് എഴുതുന്ന പുതിയ ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്ക് എങ്ങനെ പഠിക്കണം എവിടുന്നു തുടങ്ങണം വിശാലമായ സിലബസ് അല്ലേ മലയാള സാഹിത്യം മൊത്തം ഞങ്ങൾ പഠിച്ചതല്ലേ ഞങ്ങളുടെ ഡിഗ്രി പി ജി കാലഘട്ടങ്ങളിൽ പഠിച്ചതല്ലേ ബി എഡ് വന്നപ്പോൾ അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി പോയല്ലോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും ആ സംശയത്തിനൊന്നും യാതൊരു ഇടയുമില്ല കാരണം ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ എച്ച് എസ് എ മലയാളത്തിന്റെ എക്സ്ക്ലൂസീവ് കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് തരുന്നത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസിൽ നിന്ന് അധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെയും വിശകലനങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ പാക്കേജ് തന്നെയാണ് നമ്മുടെ പുതിയ ബാച്ച് എച്ച് എസ് എ മലയാളത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ വിജ്ഞാപന പ്രകാരമുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ നമ്മൾ കൊടുക്കാറുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടാകും നിങ്ങളുടെ ഡൗട്ട്സ് എപ്പോ വേണമെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ മെന്റർ നിങ്ങൾക്ക് ഉണ്ടാകും ഡെയിലി എക്സാംസ് ഉണ്ടാകും ഡെയിലി എക്സാംസിലൂടെ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങളുടെ പഠന പുരോഗതി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെ തന്നെ അറിയിക്കുന്ന രീതിയിലുള്ള മാർക്കിംഗ് സിസ്റ്റം ഉണ്ടാകും ടോപ്പിക് റിവിഷൻസ് ഉണ്ടാകും ഡെയിലി നമ്മൾ എന്ത് ചെയ്യും ഓരോ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കുകളെ നമ്മൾ റിവൈസ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും അതേപോലെ തന്നെ ഈ റെക്കോർഡഡ് ആപ്പിലുള്ള റെക്കോർഡഡ് ക്ലാസുകൾക്ക് പുറമെ നിങ്ങൾക്ക് ഞങ്ങൾ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ തരും അതിലും കൂടുതൽ ചോദ്യ മാതൃകകളെ നിങ്ങൾ പരിചയപ്പെടുത്തും അതേപോലെ റാപ്പിഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആൻസേഴ്സ് സെഷൻസ് ഉണ്ടാകും ഇങ്ങനെയുള്ള നിരവധി പ്രത്യേകതകൾ അടങ്ങുന്ന ഒരു വലിയ പാക്കേജ് തന്നെയാണ് എച്ച് എസ് എ മലയാളം കോച്ചിങ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ പഠിക്കണ്ട പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരോടും പഠിക്കണം എന്ന് ഉറപ്പ് മനസ്സിലുള്ളവരോടും ഒക്കെ ആയിട്ട് പറയാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഒട്ടും സമയം വൈകിക്കാൻ നമുക്കില്ല തൊട്ടടുത്ത് നിൽക്കുന്ന പരീക്ഷയെ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം കൈപ്പിടിയിലാക്കണം പഠിച്ചു തുടങ്ങുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്നുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കിക്കൊള്ളുക അതുപോലെ തന്നെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും മുന്നിലേക്ക് ഒരു പുതുവർഷ സമ്മാനവുമായിട്ട് എത്തുന്നുണ്ട് അതും മറ്റൊന്നുമല്ല കേരളം കണ്ട ഏറ്റവും വലിയ ക്യുസ് മാസ്റ്റർ ആയിട്ടുള്ള ജി എസ് പ്രദീപ് സാറിന്റെ നേതൃത്വത്തിൽ നയിക്കുന്ന ഒരു ഫ്രീ ലൈവ് വെബിനാർ ഈ വരുന്ന ജാനുവരി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാണ് അപ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങളെ പറ്റി ധാരണയില്ലായ്മയുണ്ടെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത് പരിഹാരമായിരിക്കും ഈ വെബിനാർ എന്നുള്ളത് തീർച്ചയാണ് അപ്പോ സമയം മറക്കണ്ട ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ യൂട്യൂബ് ചാനലിലൂടെ ജി എസ് പ്രദീപ് സാർ കേരളത്തിന്റെ ഉദ്യോഗാർത്ഥികളുമായിട്ട് സംവദിക്കാൻ എത്തുന്നതായിരിക്കും അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു വെബിനാറിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആകുക വെബിനാറിൽ പങ്കെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ വർഷമാക്കാം എച്ച് എസ് എ മലയാളത്തിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട ഇതേപോലുള്ള വിവരങ്ങൾക്കും അറിവുകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പ്രൊഫൈലോട് ഫോളോ ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നത് കാണുന്നതുവരേക്കും നന്ദി